ഇന്നൊരു പനീർ പുലാവ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി ഒരു 15 മിനിറ്റ് കുതിരാൻ വെക്കുക. ഇതൊരു 100 ഗ്രാം പനീർ കാണും. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ ഷാജീരയും കൂടി ആഡ് ചെയ്യുക. ഇനി 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ 1 പച്ചമുളകും കൂടി ചതച്ചത് ആഡ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ആഡ് ചെയ്യുക. ഇത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയേ ഉള്ളൂ. 1-2 ടേബിൾ സ്പൂൺ സവാള വരും. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി 1/2 കപ്പ് ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി 1/2 കപ്പ് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലുള്ള ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത്. ഇത് പുലാവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസോ ഡ്രൈ ഗ്രീൻ പീസ് വേവിച്ചതോ ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇനി 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയും കൂടി ആഡ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടി ആഡ് ചെയ്യാം. ഇനി 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ റൈസ് എടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. 1 കപ്പ് റൈസാണ് എടുത്തതെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കണം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. കുക്കർ അടച്ച് വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. 1 വിസിൽ വരാറാകുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം. 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് എയർ പോയതിന് ശേഷം കുക്കർ തുറക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വർക്കിംഗ് വുമൻസിനൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന നല്ലൊരു ലഞ്ച് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.